राहुल कांग्रेस प्रसडंड आक प्रशांत किशोर गांधी कुटे प्रसडंडाणमेस जनाधिपत्यवत्ण पद संस्थान सीट मतसमुन विवर के सिद्धार्थ नल्क सिद्धार्थ इनकम तेग्रस गांधी कुटे आरोप विमर्शन उयर् पश्चात पिन्े प्रशांत किशोर ऋपट इतम चूं का तीर्च मिशन रहा मिशन 2024 प्रख्यापिक पद्धति अदाय लोकसभा ऐटों कूड़ा सीट अधिकार रही लोकसभा कूड़ा सीट अधिकार लक्ष्यतो प्रख्यापिक पद्धति मिशन 2024 अंत चुका वी कांग्रेस तीन प्रशांत किशोर राज्य ऐटों प्रमुखर तेरेप तंत्रज्ञन अदरते अद रेरेपी बीजेपी विजय पल संस्थान बीजेपी उल्पे बीजेपी प्रधानपेट पल रीजियल पार्टिके अधिकार पल संस्थान अदे आ चरत्र आ पैतृक पेर प्रशांत किशोर ने ई चम ऐलपो कांग्रेस विजय विजय अड़क वे तीन इंग्रस अागम आद्यम ई वर्ष गुजरात तेरे लक्ष्यमिटको गुजरात तेरे अधिकार कांग्रेस अधिकार ऐटों प्रधानपेट लक्ष्यम अदे गुजरात तेरे कूड़ी ते प्रशांत किशोर मुन इन चुका पिटे अदाय कांग्रस ई तेरे तंत्र चुका पिटा वे तीन प्रशांत किशोर औद्योगिक पार्टी अंगान साध्य प्रशांत किशोर आवश्यप नेहरू कुटुंबत्तिल आलुगल पार्टी प्रसिडेंट आगे शरीय पार्टी प्रसिडेंट नेहरू कुटुंबत्तिल अंगंगलायाल अतिल अत ഒരു പൊതുജന സ്വീകാര്യത കോൺഗ്രസ് പാർട്ടിയുടെ പൊതുജന സ്വീകാര്യതയെ തകർക്കാൻ വേണ്ടി സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നെഹ്റു കുടുംബത്തിൽ നിന്ന് പുറത്തു നിന്നുള്ള ആളുകൾ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തേണ്ടതുണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് എത്തേണ്ടതുണ്ട് രാഹുൽ ഗാന്ധിയെ വേണമെങ്കിൽ പാർലമെന്ററി പാർട്ടി കമ്മിറ്റികളുടെ പാർലമെന്ററി പാർട്ടി കമ്മിറ്റികളുടെ തലപ്പത്തേക്ക് എത്തിക്കാം മറ്റു ചുമതലകൾ അതായത് മറ്റു സംഘാടന ചുമതലകൾ സോണിയ ഗാന്ധിയെ ഏൽപ്പിക്കാം അല്ലാതെ പ്രധാനപ്പെട്ട പൊസിഷനുകളിലേക്ക് നെഹ്റു കുടുംബത്തിൽ നിന്ന് ഗാന്ധി കുടുംബത്തിൽ നിന്ന് ഒരാളെ ചുമതല ഏൽപ്പിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശമായി പ്രധാനപ്പെട്ട ഒരു ഫോർമുലയായി പ്രശാന്ത് കിഷോർ പറഞ്ഞിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ പ്രശാന്ത് കിഷോർ സ്വയം ആവശ്യപ്പെട്ടിട്ടുള്ളത് തന്നെ സംഘടനാ സെക്രട്ടറി ആക്കണം അതായത് ഇപ്പോൾ केसी वेणुगोपाल कईकार्यम कसेर अदायद कांग्रेसिन्टे संघटना जनरल सेक्रेटरी आकणम आवश्यम प्रशांत किशोर मुन्नोट्टु वच्चिट्टुंड तन्टे फोर्मुलकल भूरिभागवुम अंगीकरिच्चाल मात्रमे पार्टीयुमायि सहकरिच्च् कांग्रेसुमायि सहकरिच्च् मुन्नोट्टु पोकानुम मिशन 2024 एन्न കോൺഗ്രസിന്റെ സ്വപ്ന പദ്ധതിയെ നയിക്കാൻ വേണ്ടിയുള്ള തീരുമാനം പ്രശാന്ത് കിഷോർ എടുക്കുകയുള്ളൂ എന്ന് സിദ്ധാർത്ഥ ഈ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് മുഖ്യ ലക്ഷ്യം ഒപ്പം തന്നെ ഈ രാജ്യത്തെ ഇതുവരെ ഇല്ലാത്തവണ്ണം ദേശീയ പാർട്ടിയായ കോൺഗ്രസ്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് അതായത് തന്ത്രജ്ഞന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കുകയും ചെയ്യുന്നു ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതായത് ഈ ഗാന്ധി കുടുംബം മാറി നിൽക്കണം അതായത് പ്രസിഡന്റ് സ്ഥാനത്ത് ഗാന്ധി കുടുംബം ഉണ്ടെങ്കിൽ ഉണ്ടാവുകയാണെങ്കിൽ വിജയത്തിലേക്ക് എത്താൻ കോൺഗ്രസ്സിന് കഴിയില്ലെന്നാണോ ഒപ്പം തന്നെ പകരം ആര് പകരം എത്തുന്നയാൾ എങ്ങനെയുള്ള ആളായിരിക്കണമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ടോ അതായത് കോൺഗ്രസ്സിൽ എല്ലാവർക്കും എല്ലാവരും അംഗീകരിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രസിഡന്റ് അത് ആരാണെന്നുള്ളതിനെ പറ്റി ചർച്ചകൾ നടക്കുന്നതേയുള്ളൂ അതായത് ദിവസങ്ങളായി ഈ പ്രശാന്ത് കിഷോർ മുന്നോട്ട് വെച്ച ഫോർമുലകളുമായി ബന്ധപ്പെട്ട് ദിവസങ്ങളായി സോണിയ ഗാന്ധിയുടെ വസതിയിൽ ജൻപഥിലുള്ള സോണിയ ഗാന്ധിയുടെ വസതിയിൽ വെച്ച് ചർച്ചകൾ തുടർ മാരത്തൺ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും ചർച്ചകൾ നടക്കുമെന്നാണ് പുറത്തു വരുന്ന സൂചന അതുകൊണ്ട് തന്നെ പ്രശാന്ത് കിഷോർ മുന്നോട്ട് വെക്കുന്ന ഫോർമുലകൾ അംഗീകരിക്കാൻ മറ്റു വഴികളില്ലാതെ കോൺഗ്രസ് ഈ മുഴുവൻ ഫോർമുലകളും അംഗീകരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ് കോൺഗ്രസ് പക്ഷേ മുതിർന്ന നേതാക്കൾക്ക് വലിയ ഭീതിയുണ്ട് അതായത് സ്വന്തം കസേരകൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഭീതി മുതിർന്ന നേതാക്കൾക്ക് പ്രധാനമായും രാഹുൽ ഗാന്ധി സോണിയ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ഗാന്ധി കുടുംബത്തിന്റെ ഇത്തരത്തിലുള്ള കോൺഗ്രസ്സിനകത്ത് ഗാന്ധി കുടുംബത്തിനുള്ള ആ ഒരു ശേഷി നഷ്ടപ്പെടുമോ ആ അധികാരം നഷ്ടപ്പെടുമോ എന്നുള്ള ഭീതി ഗാന്ധി കുടുംബത്തിലെ അംഗങ്ങൾക്കുണ്ട് അതായത് പ്രിയങ്ക ഗാന്ധിക്കും സോണിയ ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ എത്രത്തോളം നെഗോഷിയേഷനുകൾ നടത്താൻ കഴിയുമോ പരമാവധി നെഗോഷിയേഷനുകൾ പ്രശാന്ത് കിഷോറുമായി നടത്താൻ വേണ്ടി തന്നെയാകണം
ഈ മാരത്തൺ ചർച്ചകൾ സോണിയ ഗാന്ധിയുടെ വസതിയിൽ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വലിയ തിരിച്ചടി നേരിടുന്ന കാലത്ത് കോൺഗ്രസ് വലിയ തിരിച്ചടി നേരിടുന്ന കാലത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കാകെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് പ്രശാന്ത് കിഷോർ ഈ ചുമതലയിലേക്ക് എത്തുന്നു. അതായത് ഈ ഇത്തരത്തിലുള്ള ഒരു പദ്ധതിക്ക് ചുക്കാൻ പിടിക്കാൻ വേണ്ടി പ്രശാന്ത് കിഷോർ എത്തുന്നു എന്നുള്ളത്. കാരണം പ്രശാന്ത് കിഷോർ ഏറ്റെടുത്തിട്ടുള്ള തിരഞ്ഞെടുപ്പ് ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുപ്പ് പരിപാടികളെല്ലാം അതിൽ 80-90 ശതമാനം കാര്യങ്ങളും അദ്ദേഹം വിജയിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതായത് വീഴ്ച വന്ന ഒന്നോ രണ്ടോ വിഷയങ്ങൾ തിരഞ്ഞെടുപ്പുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഏതൊക്കെ പാർട്ടിയുടെ ഭാഗമായി കോൺഗ്രസ്സിന് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒക്കെ തന്നെ പ്രതീക്ഷ നൽകുന്നതാണ് എങ്കിൽ പോലും കോൺഗ്രസ് എങ്ങനെയാണ് ഈ റിപ്പോർട്ടിനെ സ്വീകരിക്കാൻ പോവുക ഒപ്പം തന്നെ വലിയൊരു ഉടച്ചു വാർക്കലിലേക്ക് തന്നെ കോൺഗ്രസ് നേതൃത്വം മാറുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിൽ ഗാന്ധി കുടുംബത്തിനപ്പുറത്തുള്ള ഒരാൾ കോൺഗ്രസിന്റെ അധ്യക്ഷനായി എത്തണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്.